നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഈയിടെയായിട്ട് എനിക്ക് കിട്ടിയ കേസുകളിൽ കൂടുതലും കുട്ടികളിലും കൗമാര പ്രായക്കാരിലുമുള്ള അപകർഷതാ ബോധത്തെക്കുറിച്ചുള്ള കുറേ കേസുകൾ എനിക്ക് കിട്ടി. അതിൻ്റെ വെളിച്ചത്തിൽ പറയുവാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒത്തിരിയേറെ പേര്, പ്രത്യേകിച്ച് ഈ ഒരു സമൂഹത്തിൽ ജീവിത സമ്മർദ്ദത്തിൽ അല്ലെ മാനസിക സമ്മർദ്ദത്തിലേക്ക് വന്നിരുന്ന ഒരു കാര്യമാണ് അപകർഷതാബോധം, അതായത് ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ്. നമുക്കുള്ള കഴിവുകളെ അത് അതുപോലെ മനസ്സിലാക്കാൻ സാധിക്കാതെ നിസാരവൽക്കരിക്കുകയോ അല്ലെങ്കിൽ അതിനെ പാർശ്വവൽക്കരിക്കുകയോ ചെയ്യുന്ന ഒരു മാനസികമായിട്ടുള്ളൊരു അവസ്ഥ. പലപ്പോഴും കുട്ടികൾ ആണെങ്കിലും ഈ കൗമാരപ്രായക്കാരാണെങ്കിലും വന്ന് പറയുന്നത്, എനിക്ക് കളറില്ല, നിറമില്ല, എനിക്ക് എൻ്റെ കൂട്ടുകാരുടെ അത്ര നിറമില്ല, ഭംഗിയില്ല കാണാനായിട്ട്, സംസാരിക്കാനായിട്ട് എനിക്ക് കഴിവുകളില്ല, പാടാൻ കഴിവില്ല, പഠിക്കാൻ കഴിവില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനായിട്ട് എനിക്ക് കഴിവില്ല, മറ്റുള്ളവരായിട്ടൊക്കെ ഇടപഴകാനായിട്ട് വരുമ്പോൾ എനിക്ക് ഭയമാണ്, ഞാൻ പിന്തിരിഞ്ഞു പോകുന്നു, ഇങ്ങനെ അവർക്കില്ലാത്ത കുറേ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ഒരു ലിസ്റ്റ് തയ്യാറാക്കി ഇങ്ങ് വന്നിട്ട് പറയും അവർ. എന്നിട്ട് പറയും ഞങ്ങൾക്ക് ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് ആണ്, പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, ആരുമായിട്ട് ഒന്ന് മിംഗിൾ ചെയ്യാൻ പറ്റുന്നില്ല, സന്തോഷിക്കാൻ പറ്റുന്നില്ല, സമാധാനമില്ലാത്ത ഒരു അവസ്ഥ. തീർച്ചയായിട്ടും അപകർഷതാ ബോധം എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള ഒരു കൊഗ്നീഷൻ അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ചിന്താധാരയാണ്. ഇങ്ങനെ നെഗറ്റീവായിട്ട്, അതായത് നമ്മളെക്കുറിച്ച് വളരെ നെഗറ്റീവായിട്ട് നമ്മളെ തന്നെ താഴ്ത്തി കെട്ടി തന്നെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ പിന്നെ ആരുണ്ട് നമ്മളെക്കുറിച്ച് നന്നായിട്ട് ചിന്തിക്കാനായിട്ട്? അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ പെരുമാറ്റത്തിലേക്ക് കടന്നു വരും. പെരുമാറ്റത്തിലേക്ക് കടന്നു വരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ, ചിലപ്പോൾ ചിലരുടെ അപകർഷതാ ബോധമെല്ലാം വന്ന് ഭവിക്കുന്നത് കുടുംബത്തിലെ വലിയ പ്രശ്നങ്ങളിലേക്കാണ്. പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം, ദേഷ്യം കൂടുതലാണ്. ഈ ദേഷ്യം എന്ന് പറയുന്നത് ഇവരുടെ മനസ്സിലുള്ള ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെല്ലാം സപ്രസ് ചെയ്ത് ഇങ്ങനെ വച്ചിരുന്നിട്ട് അവർക്ക് ഏറ്റവും പറ്റിയ ആൾക്കാരുടെ അടുത്ത്, പ്രത്യേകിച്ച് മാതാപിതാക്കളായിരിക്കും അല്ലെങ്കിൽ സഹോദരങ്ങളായിരിക്കും, അവരുടെ അടുത്ത് പൊട്ടിത്തെറിക്കുവാണ്. അപ്പോൾ ഈ പൊട്ടിത്തെറിയുടെ കാരണം എന്താണെന്ന് അന്വേഷിച്ച് പോകുമ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതാണ് ചിന്ത. അതായത് അവർക്ക് അവരെ തന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരവസ്ഥ. ഇത് വളരെയേറെ മാനസിക സമ്മർദ്ദവും സംഘർഷവും നൽകുന്ന കാര്യമാണ്. അതിനാൽ തന്നെ പ്രിയപ്പെട്ടവരെ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ, നമുക്ക് ദൈവം ഒത്തിരിയേറെ കഴിവുകൾ തന്നുകൊണ്ടാണ് ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മൾ നോക്കുമ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണോ നമ്മുടെ ജീവിതത്തിലുള്ളത്? ഇല്ല, എത്രയോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ നമുക്കുണ്ട്. ശരിയായിരിക്കാം, ചിലപ്പോൾ കളറ് കുറഞ്ഞു പോയിരിക്കാം, നമുക്കത് മാറ്റാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അംഗീകരിക്കണം. പക്ഷെ കളറ് കുറഞ്ഞെന്ന് ഓർത്തിട്ട് നമ്മുടെ ബുദ്ധിശക്തിക്ക് ചിലപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? പഠിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു മേഖലയിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു താഴ്ചയുണ്ട് അല്ലെങ്കിൽ പ്രശ്നമുണ്ട് എന്ന് വെച്ചാലും വേറൊരു മേഖലയിൽ നമുക്ക് ഒത്തിരിയേറെ കഴിവുകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് അല്ലെ അതിനെ തിരഞ്ഞെടുക്കാനായിട്ട് മറ്റുള്ളവർ പറയുമ്പോൾ അതിനെ ഒന്ന് അംഗീകരിക്കാനായിട്ട് ഒന്ന് മനസ്സ് കൊടുക്കുക. പലപ്പോഴും കാണുന്നത് ഇതേപോലെ, എനിക്ക് ആ കഴിവില്ല, ഈ കഴിവില്ല. എല്ലാ കഴിവുകളും തന്നുകൊണ്ടല്ല ദൈവം ചിലപ്പോൾ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഇല്ലാതിരിക്കില്ല. ഇനി കഴിവില്ല എന്ന് പറഞ്ഞ് സ്വയം നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തി പൂഴ്ത്തി കെട്ടുമ്പോൾ നമ്മുടെ തന്നെ വളർച്ചയാണ് അത് സാരമായിട്ട് ബാധിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ സോഷ്യലൈസേഷൻ, അതായത് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, സാമൂഹ്യമായ സമ്പർക്കങ്ങളിൽ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകളിലൊക്കെ നമുക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാകും. മറ്റുള്ളവരോടൊന്ന് കയറി സംസാരിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു സൗഹൃദങ്ങൾ നിലനിർത്തി കൊണ്ടുപോകാനൊക്കെ ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ടാകും. ഈ അപകർഷതാ ബോധം പലപ്പോഴും പലതരത്തിലുള്ള ഉത്കണ്ഠകളിലേക്കും വിഷാദ രോഗങ്ങളിലേക്കും നമ്മളെ നയിക്കും. അപ്പോൾ നോക്കൂ, ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഒരു രോഗാവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഇവിടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, ഇങ്ങനൊരു അപകർഷതാ ബോധം നിങ്ങൾക്കോ നിങ്ങളുടെ കുട്ടികൾക്കോ അല്ലെ നിങ്ങളുടെ കൂട്ടുകാർക്കോ കുടുംബത്തിൽ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ പുച്ഛിക്കുന്ന രീതിയിൽ അല്ലെ അവരെ തഴയുന്ന രീതിയിൽ അവർക്ക് അങ്ങനെ ഒരു അപകർഷതാ ബോധമുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവരെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കുക. കുടുംബങ്ങളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റു സിബ്ലിങ്സിലോട്, അതായത് സഹോദരങ്ങളോട് മാതാപിതാക്കൾ പ്രത്യേകം പറഞ്ഞു കൊടുക്കുക, അങ്ങനെ കളിയാക്കരുത്. കാരണം കുട്ടികൾ ഇതുപോലെയുള്ള ചില നെഗറ്റീവായിട്ടുള്ള വാക്കുകളോ അല്ലെങ്കിൽ കളിയാക്കലുകളൊക്കെ കേൾക്കുമ്പോഴാണ് ഇവർക്കുള്ള ഈ ചിന്തകൾ, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ രൂഢമൂലമാകുന്നത്.
അത് പിന്നെ ആര് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും മനസ്സിലാക്കാനോ അല്ലെങ്കിൽ മാറ്റി മറിക്കാനോ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് വരും. അതിനാൽ തീർച്ചയായിട്ടും കുട്ടികൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ വളരുമ്പോൾ അവരുടെ നന്മകളെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും അതിനെ കൂടുതലായിട്ട് മുൻതൂക്കം നൽകിയും അവരോട് പറഞ്ഞു കൊടുക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കുക. നമുക്ക് ഇപ്പോൾ കളറ് കുറവാണ്, അല്ലെങ്കിൽ പാടാൻ കഴിവില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരാരും എന്നെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം മാറ്റി ഇതൊന്നും എനിക്കില്ല എന്ന് വെച്ച് ബോർഡ് വെച്ച് നടക്കാനൊന്നും നമുക്ക് സാധിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇങ്ങനെ ഉള്ള നെഗറ്റീവ് ചിന്തകളുള്ളവരെ പിന്നെയും നെഗറ്റീവ് ചിന്തകളുള്ളവരാക്കി മാറ്റാതിരിക്കാനായിട്ട് കുടുംബത്തിൻ്റെ സദസ്സുകളും അല്ലെങ്കിൽ സമൂഹത്തിലെ മറ്റ് കൂട്ടുകാരും എല്ലാവരും ശ്രദ്ധിക്കുക. മറ്റുള്ളവരെ അവരുടെ ജീവിതത്തിലേക്കും അവരുടെ ഒരു ഡെവലപ്മെൻറ്റിലേക്കും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവം, മറ്റുള്ളവരുടെ കഴിവുകളെ അംഗീകരിക്കുവാൻ വേണ്ടി കൂടിയാണ്. അതിനാൽ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക. ഈ അപകർഷത ബോധം, ആ ബോധത്തിലേക്കുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ വേരോടെ അതിനെ മാറ്റിക്കളയാനായിട്ട്, പറിച്ചു കളയാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾക്കത് പറ്റുന്നില്ല, അല്ലെ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ഇടപെടലുകൾ മൂലവും ഇത് പറ്റുന്നില്ല എങ്കിൽ ഒരു വിദഗ്ധ ഉപദേശം തേടുക. ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് നല്ല ഒരു രീതിയിലുള്ള സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷനിലൂടെ അല്ലെങ്കിൽ കൗൺസിലിങ്ങിലൂടെയൊക്കെ നിങ്ങളുടെ ഈ അപകർഷതാബോധത്തെ മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും. പിന്നീട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒത്തിരിയേറെ കഴിവുകളായിട്ടാണ്. ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളിൽ ഒരു പദ്ധതിയുണ്ട്. അത് നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. അതിനാൽ തന്നെ ഒത്തിരിയേറെ കഴിവുകൾ ഒത്തിരിയേറെ പേരെ സഹായിക്കാനായിട്ട് നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും എല്ലാം നല്ല രീതിയിൽ വാർത്തെടുക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വവും കടമയും നിങ്ങളിലുണ്ട്. അതിനാൽ ആരും നിരാശരാകേണ്ട, എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള കഴിവുകളോടും സൗന്ദര്യത്തോടും, പുറമേയുള്ള സൗന്ദര്യം മാത്രമല്ല ഉള്ളിലുള്ള സൗന്ദര്യത്തോടും കൂടിയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അത് ഉപയോഗപ്പെടുത്തുക. എല്ലാവരും നന്മയിലേക്ക്, സന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക് കടന്നു വരിക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Grab your opportunity right now. കൊച്ചിയിൽ ഹോട്ടൽ മാനേജ്മെന്റ് പഠനത്തോടൊപ്പം ജോലിയും സൗജന്യ താമസവും ഭക്ഷണവും അത്യപൂർവ ഓഫറുകളുമായി ടി പോൾ IMD. വിൻസെന്റ് സഭയുടെ നേതൃത്വത്തിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന കൊച്ചിയുടെ ഹൃദയഭാഗത്ത് 10 വർഷത്തെ വിസ്മയ മികവുമായി ടി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ്. കോഴ്സുകൾ: ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് പ്രൊമോട്ടഡ് ബൈ BSS. Certificate in Hotel Management, promoted by BSS. Advanced Diploma in Chef Training, certified by State Council. പഠനത്തോടൊപ്പം 5-star 4-star ഹോട്ടലിൽ പരിശീലനം. ഡീപോൾ പ്രൊഡക്ഷൻ ലാബിൽ 300-ഓളം വിഭവങ്ങളുടെ പ്രായോഗിക പരിശീലനം. ഫോറിൻ ലാംഗ്വേജ് ആൻഡ് സോഫ്റ്റ് സ്കിൽസ് ട്രെയിനിങ്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആൻഡ് പ്ലേസ്മെന്റ് ഗ്രൂമിംഗ്. ഇനി ഹോട്ടൽ മാനേജ്മെന്റ് പഠനം ഡീപോൾ IMD. ഡീപോൾ IMD. SRM Road, Kochi. Call 9526-155-89, 9656-117063. Deepal IMD. Deepal Institute of Management Development. സിനിമ ടെലിവിഷൻ രംഗത്ത് തൊഴിലധിഷ്ഠിത മാധ്യമ കോഴ്സുകളുമായി സിഡിറ്റ് സിഡ്കോ അംഗീകാരത്തോടുകൂടെയും ഗുഡ്നസ് TV സഹകരണത്തോടെയും എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം ഗുഡ്നസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഗിഫ്റ്റ് കൊച്ചി. സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, ഡിറക്ഷൻ, സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, സൗണ്ട് എഞ്ചിനീയറിംഗ്, ആക്ടിംഗ് തുടങ്ങി സിനിമ ടെലിവിഷൻ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മാധ്യമരംഗത്തുള്ള പ്രഗത്ഭരുടെ ക്ലാസുകൾ, ആധുനിക സജ്ജീകരണങ്ങളോടെയുള്ള സ്റ്റുഡിയോസ്, ചാനലുകളിൽ പരിശീലനം, അർഹരായവർക്ക് മാധ്യമ സ്കോളർഷിപ്പുകൾ. വിവരങ്ങൾക്ക് ഗിഫ്റ്റ് കൊച്ചിൻ. മൊബൈൽ 9656-117063.